വളരെ വൈകിയാണെങ്കിലും യു ഡി എഫിന് സൽബുദ്ധിയും ഉത്തരവാദിത്വ ബോധവും ഉണ്ടായതിൽ ഞാൻ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ അഭിനന്ദിക്കുകയാണ് കാരണം ശ്രീ ഷിബുബേബിയോൺ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കമൻറ്റിൽ പോലും എന്തുകൊണ്ടാണ് സമരം നിർത്തേണ്ടി വന്നതെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു ജാല്യതയുണ്ട് കാരണം അദ്ദേഹത്തിന് തന്നെ യു ഡി എഫിന് ബോധ്യമായി ഇതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെൻറ്റും വിദഗ്ദ്ധന്മാരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അതിനെയൊക്കെ എല്ലാ ദിവസവും പരിഹസിക്കുകയായിരുന്നു ഇവർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ തിരിച്ച് പിറ്റേ ദിവസം വന്നിരുന്ന് ആക്ഷേപിക്കുകയാണ് ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് വേറെ പണിയില്ല ഇതൊന്നുകൊണ്ടൊരു കുഴപ്പമുണ്ടായിട്ട് ഇതൊക്കെ ഗവൺമെൻ്റെ കുഴപ്പമാണ് അല്ലാതെ സമരം ചെയ്താലൊരു കുഴപ്പമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ നിരന്തരമായ സമരങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പിന്നെ പിന്നെ പരമാവധി രോഗം ഇവർ പടർത്തിയതിനു ശേഷം ഇപ്പോൾ എന്ത് എങ്ങനെ എന്ത് തൽബുദ്ധിയാണ് ഇവർക്കുണ്ടായത് പടർത്തേണ്ടത് മുഴുവൻ പടർത്തി കൊടുത്തല്ലോ സ്റ്റേറ്റ് മുഴുവൻ സമരമാണോ ഈ കാരണം രാജു സമര പിന്നെ വ്യാപനത്തിൻ്റെ ഒരു പ്രധാന കാരണം സമരമാണ് കാരണം ഞാൻ ജില്ല തിരിച്ച് നേതാക്കന്മാരുടെ കണക്ക് പരിശോധിച്ചാൽ തന്നെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഏതാണ്ട് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരും കോവിഡ് ബാധിച്ച് അശ്വന്നെ ചികിത്സയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അതുപോലെ കെ എസ് യുവിൻ്റെ ഇവിടെ ഈ സമരത്തിന് ഈ കോവിഡിനെതിരെ പ്രതിരോധ സമരം ഗവൺമെൻറ് നടത്തുമ്പോൾ അതിനെന്തുമാത്രം ആക്ഷേപിച്ചുകൊണ്ടാണ് ചോദിച്ചല്ലോ മന്ത്രിമാർക്ക് കോവിഡ് പിടിച്ചത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നാണോ അതിന് ഞാൻ മറുപടി പറയാം മന്ത്രിമാർ കോവിഡിനെതിരെയുള്ള സമരമാണ് നടത്തിയത് അവരെ സംഭവം ഓരോ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് ദിനരാത്രങ്ങളിൽ ആശുപത്രികളിലെ സൗകര്യങ്ങൾ പരിശോധിക്കാൻ പോയി കോവിഡാണോ അല്ലയോ എന്ന് നോക്കാതെ വിദേശ മേ അന്യ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളുടെ ക്യാമ്പുകൾ സന്ദർശിച്ച് ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഓടിയെത്തി അത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് ജില്ലാടിസ്ഥാനത്തിൽ നേതൃത്വം കൊടുത്തു അവിടെ കോവിഡ് ഉണ്ടോ ഇല്ലയോന്ന് നോക്കാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് മന്ത്രിമാർ പോയത് മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന് എന്താ പ്രതിപക്ഷം ചെയ്തത് അതാണോ ചെയ്തത് പ്രതിപക്ഷം ഈ രോഗം വ്യാപിക്കുന്നതിനെതിരെയുള്ള ഏതെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ഒരു സഹകരണം ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടക്കം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ അതിനെതിരെ പ്രതിഷേധിക്കുകയും നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്താൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും തങ്ങളുടെ പാർട്ടി പ്രവർത്തകർ സമരത്തിലേക്ക് തള്ളിവിടുകയും അതുപോലെ ഗവൺമെൻറ് ഇതിലേക്ക് ഫണ്ട് സമാഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെയെല്ലാം തകിടം മറിക്കുകയൊക്കെ ചെയ്തിട്ട് നിരുത്തരവാദത്വപരമായി കേരളത്തിൽ ഒരു പ്രതിപക്ഷം പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ് ഞാൻ കേൾക്കട്ടെ മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ ഈ പണം സമാഹരിക്കുന്ന കാര്യം പറഞ്ഞു അഞ്ചു മാസത്തെ സമാഹരണം കഴിഞ്ഞപ്പോൾ വീണ്ടും സമാഹരിക്കണമോ എന്ന കാര്യത്തിൽ പാർട്ടി തന്നെ സർക്കാരിനെ ഗുണദോഷിച്ചിരിക്കുകയാണ് അത് ശരിയാവില്ല എന്ന് ശരിയാവൂല നേരത്തെ പ്രതിപക്ഷമായിരുന്നു പറഞ്ഞത് അല്ലെ ഇപ്പോൾ സി പി എം ആണ് സർക്കാരിനോട് പറയുന്നത് അങ്ങനെ പണം പിടിച്ചാൽ പണി പാളുവന്നു അല്ല ഞാൻ ചോദിക്കട്ടെ അന്ന് പിന്നെ ആദ്യം ഒരു ഒരു ഘട്ടം വരെ പണം പിരിച്ചല്ലോ നൽകേണ്ടവരൊക്കെ നൽകിയല്ലോ ഉത്തരവാദിത്വ ബോധമുള്ള എല്ലാ പിന്നെ പിന്നെ ജീവനക്കാരും നൽകിയല്ലോ ഈ പ്രതിപക്ഷം ആഹ്വാനം ചെയ്തു പ്രതിപക്ഷ സംഘടനകൾ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ആ ഉത്തരവുകൾ കത്തിച്ചതൊക്കെ കേരളത്തിൽ എന്തുമാത്രം പ്രതിഷേധമുണ്ടാക്കി അതിനെതിരെയൊക്കെ ഇവിടെ തന്നെ നമ്മൾ എന്തുമാത്രം ചർച്ചകൾ ചെയ്തു ഇവിടെ പറഞ്ഞു പിന്നെ സി സമരം നടത്തിയത് സി സമരങ്ങൾ ഓരോന്നോരുന്നതായിട്ട് പരിശോധിച്ചാൽ പരമാവധി പാലിച്ചുകൊണ്ടാണ് നേതൃത്വം കൊടുത്തത് അതുപോലെയാണ് ഇവിടെ ഇവിടെ സമരങ്ങൾ അത് ില്ല ശ്രീ ശിവജൻ ചൂണ്ടിക്കാണിച്ച ദേശീയ തലത്തിലെ സമരങ്ങളടക്കം അത് കർഷകരുടെ രോഷമായിരിക്കും ഇവിടെ പ്രതിപക്ഷം സമരം ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കർഷകർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുക അതുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്നവർ ഒരിക്കലും പ്രോട്ടോകോൾ നോക്കി സമരം ചെയ്യാനാവില്ല അവരുടെ ജീവിതം ഇങ്ങനെ മുനമ്പിൽ നിൽക്കുമ്പോൾ പാലിക്കാൻ ഒരു തോന്നുകയുമില്ല വിനു ഇവിടെ അതല്ലല്ലോ ഇതൊരു ഒരു ഒരു ഒറ്റപ്പെട്ട സമരമൊന്നുമല്ല ഇവിടെ നട നിരന്തരമായിട്ട് കാലത്ത് മുതൽ വൈകുന്നേരം വരെ എല്ലാ ജില്ലകളിലും കൂട്ടം കൂടി നിന്ന് വലിയ മാസ്ക് പോലും വെക്കാതെ പോലീസിൻ്റെ മുമ്പ് രൂക്ഷമായി മുദ്രാവാക്യം വിളിച്ച് തുപ്പൽ തെറുപ്പിച്ച് അവരുടെയൊക്കെ രോഗം വ്യാപിപ്പിക്കുന്നതിന് ഇടവരുത്തിയത് പിന്നെ അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട കൃഷിക്കാരറങ്ങി നടത്തിയ സമരത്തെ കുറിച്ചാണ് ഇവിടെ പറയേണ്ടത് സമരത്തിന്റെ രീതിയെ അനുകൂലിച്ച് സംസാരിച്ചതാണ് എതിർത്തല്ല അല്ല മനസ്സിലായി അല്ല വിനു വിനു പറഞ്ഞു വിനു പറഞ്ഞത് ശരിയാണ് കാരണം അവിടെ ഉണ്ടായ ജനരോഷം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതൃത്വം കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞാൽ അത്ര സമരങ്ങൾ നടക്കുമോ അവിടെ ഇവിടെ അതല്ലല്ലോ സംഘടിതമായി ഓരോ വിഷയത്തിൻ്റെ പേരിൽ ഇരുട്ട വെളുക്ക ഓരോ ഗ്രൂപ്പായി പത്തൊന്നൂറ് പേര് ചേർന്ന് പത്തിയിരുന്നൂറ് പേര് ചേർന്ന് അക്രമോത്സുകരായി ആ പിന്നെ വടി പിന്നെ വടിയും കുറുവടിയുമൊക്കെയായി വന്നു നിന്ന് ഒരു പ്രോട്ടോക്കോളും പിന്നെ പാലിച്ചിട്ടില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ വിനുവിനറിയാമല്ലോ കേരളത്തിലെ സി പി എം നടത്തിയ സമരങ്ങൾ ഇപ്പം ലക്ഷക്കണക്കിന് ആളുകൾ അണിനിർത്തിക്കൊണ്ട് സമരം നടത്തി ഇതുപോലെ നൂറുകണക്കിന് ആളുകളല്ല പക്ഷേ ആ സമരങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വിഷ്വലുകൾ ഉണ്ട് പ്രോട്ടോകോൾ പരമാവധി പാലിച്ചുകൊണ്ട് സമരം നടത്തിയത് ഇവിടെ അതല്ലല്ലോ പരമാവധി ആ സമരം വിനു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രോട്ടോകോൾ പാലിച്ചൊന്നുമല്ല ഒരു സമരവും നടക്കുന്നത് ശ്രീ ആന്റണി രാജു രാഷ്ട്രീയക്കാർ തെരുവിലിറങ്ങുമ്പോൾ നേതാക്കൾക്കും അണികൾക്കും ഒന്നും ഈ പ്രോട്ടോകോൾ ബാധകമല്ല അത് നാം കാണാറുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു വിഭാഗം പ്രോട്ടോകോൾ പാലിച്ചു എന്നല്ല സമരങ്ങളിലെല്ലാം പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരുന്നു അക്രമ സമരങ്ങളിൽ അത് വളരെ കൂടുതലായിരിക്കും ശ്രീ ആന രാജു ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ല ഞാൻ പറഞ്ഞതല്ല പരമാവധി ഒരുപക്ഷേ ശരിയായിരിക്കാം പ്രതിപക്ഷം ചിലപ്പോൾ അക്രമ സമരങ്ങൾ നടത്തി കൊണ്ടായിരിക്കും അവരുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേ ഈ കാര്യങ്ങളൊക്കെ പോയത് പക്ഷേ ഇവിടെ ഞാൻ പറയുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാവ് വർക്കിംഗ് പ്രസിഡന്റ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി നടത്തിയൊരു പ്രസ്താവന എന്തായിരുന്നു കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ വാരി വലിച്ചെറിഞ്ഞ് സംസ്ഥാനത്തെ തീച്ചുളയിലെറിയുമെന്ന് ഈ ജൂലൈ പത്താം തീയതി പ്രഖ്യാപിച്ച പ്രസംഗിച്ച ശ്രീ കെ സുധാകരൻ എം പി ഇപ്പോൾ കോവിഡ് ബാധിച്ച് തീച്ചുളയിൽ കിടക്കുകയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് പ്രസംഗിച്ച് ഷാഫി പറമ്പിൽ എം എൽ എ ആണ് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന എന്താണ് ആരാധനാലയങ്ങൾ തുറന്നില്ലെങ്കിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറുവന്ന് പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ നേതാവ് ഇത്തരം ആഹ്വാനങ്ങളാണോ ഈ പകർച്ചവ്യാധി ഇത്രയും ഗുരുതരമായ പകർച്ചവ്യാധിയുടെ വ്യാപിക്കുമ്പോൾ ഇത്രയും ഭയാനകമായ ഒരു രോഗങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ നേതൃത്വം എന്നിട്ട് കൊടുക്കേണ്ടി ആരാധനാലയങ്ങൾ അല്ല അതെ അതെ തുറന്നപ്പോൾ എന്താ പറഞ്ഞത് തുറന്നത് കുറ്റമായിട്ട് വ്യാഖ്യാനിച്ച ആളുകളാണ് ഇത് ഇത് പോലീസ് സ്റ്റേഷൻ പരിതുകാൽ വെച്ച് കയറിയാലും ഇടതു കാലുവച്ച് കയറിയാൽ അടിയെന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ അത് കേരള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളാണോ കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പിയുടെ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് നിബന്ധനകള് നിർദ്ദേശങ്ങള് ഐ എം എ പോലുള്ള സംഘടനകളുടെ നിർദ്ദേശങ്ങൾ രോഗവ്യാപനത്തിന്റെ ശാസ്ത്രീയമായ ഒരു വിശദീകരണമാണോ ഈ ലോക്ക്ഡൗൺ ആണ് എല്ലാത്തിനും പരിഹാരമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അത് ലോകമാകെ ആദ്യം രാജ്യവും അങ്ങനെയായിരുന്നു കേരളവും അങ്ങനെയായിരുന്നു കേരളത്തിലാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ലോക്ക്ഡൗൺ ആണ് കമാൻഡോകളുടെ ലോക്ക്ഡൗൺ നോർമൽ ലോക്ക്ഡൗൺ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നു വേണ്ട വളരെ വലിയ ലോക്ക്ഡൗണുകളായിരുന്നു ഈ ലോക്ക്ഡൗണുകൾ രോഗവ്യാപനം തടയുമായിരുന്നെങ്കിൽ ഇന്ന് കോവിഡ് മുക്ത കേരളമെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു എന്നാൽ നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ആദ്യം അല്പം വൈകി ഇത് വരാനിടയാക്കിയെങ്കിലും വരുമ്പോൾ അതിരൂക്ഷമായി വരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് പ്രതിപക്ഷ സമരം കൊണ്ടാണ് അല്ലെങ്കിൽ പ്രവാസികളായ ആളുകൾ വന്നതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ രോഗവുമായി വന്നതുകൊണ്ടാണ് എന്നതൊക്കെ നമ്മുടെ താൽക്കാലിക ന്യായങ്ങൾ മാത്രമായിരുന്നു അത് ശാസ്ത്രീയമായ വിശകലനവുമല്ല രോഗവ്യാപനത്തിൽ ലോകമാകെ കണ്ട രീതിയുടെ വിശദീകരണവുമല്ല വിനു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ലല്ലോ ഇന്ത്യയിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി ആദ്യം ഇന്ത്യയിൽ ആകെ ലോക്ക്ഡൌണിന്റെ ആഹ്വാനം നൽകിയത് അതോടൊപ്പം തന്നെ ലോകവ്യാപകമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ ഒരു മഹാമാരി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ലോകത്തുണ്ടാകാത്തൊരു പ്രതിഭാസമാണ് ആ പ്രതിഭാസത്തിന് ഒരു ദിവസം അല്ല പക്ഷേ കേരളത്തിൽ മാത്രമല്ല വിനു കേരളത്തിൽ മാത്രമല്ല ഏതായാലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുകൊണ്ടല്ലോ നരേന്ദ്രമോദി പിറ്റേ ദിവസം പ്രഖ്യാപിച്ചത് ലോകവ്യാപകമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചുകൊണ്ടല്ലോ അതൊക്കെ നിയമ വിദഗ്ധർ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചല്ലേ ചോദിച്ചുള്ളൂ ഷാരണി രാജു ഈ രോഗം വ്യാപിക്കുകയാണ് അതിന് വേണമെങ്കിൽ നമുക്ക് ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടെത്താം അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണ് അത് പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചാലും തെരുവിലിറങ്ങുന്നവരെ ആക്ഷേപിച്ചാലും അല്ല വിനു മറ്റു കാരണങ്ങൾ നാം വിനു പ്രതിപക്ഷത്തിന്റെ സമരം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇവിടെ ഈ രോഗവ്യാപനം നല്ല അതും ഒരു പ്രധാന കാരണമായി എന്ന് അവർക്ക് ബോധ്യം വന്നുകൊണ്ടാണല്ലോ അവര് ആരും പറയാതെ ഇന്ന് ഇന്ന് സമരം പിൻവലിക്കാൻ നിർബന്ധിതമായത് ഇല്ലെങ്കിൽ ജനവികാരം ജനവികാരം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇനി ഇത്രയും സമരവുമായി രംഗത്തിറങ്ങിയാൽ കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ ഒറ്റപ്പെടുത്തുമെന്നുള്ള ബോധ്യം അവർക്ക് തന്നെത്താനെ ഉണ്ടായി അതുകൊണ്ടാണ് ശ്രീ ഷിബു വേദിയോൺ പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഉത്തമ ബോധ്യം വന്നത് ആ ബോധ്യം വരാൻ അല്പം വൈകി മുഖ്യമന്ത്രി ആറ് മാസം മുൻപേ പറയുകയാണ് ഈ ബോധ്യം ഭരണം ഭരണമെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സമരത്തിന് വേണ്ടിയുള്ള സമരത്തെക്കുറിച്ച് പറയുമ്പോൾ സുനാമി ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ അതിന്റെ പിറ്റേ ദിവസം കേരളത്തിൽ ഒരു വലിയ സമരം പിന്നെ പിന്നെ ഈ നമ്മുടെ ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ കേസിനെതിരെ ഇടതുപക്ഷം ഒരു വലിയൊരു സമരം പിറ്റേ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സുനാമി അടിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വലിയ ബഹുജന പ്രക്ഷോഭം പിൻവലിച്ചുകൊണ്ട് നിർത്തിവെച്ചുകൊണ്ട് സമരങ്ങളെല്ലാം നിർത്തി ഗവൺമെൻറ്റിനെ പിന്തുണക്കിയാണ് അന്ന് ഇടതുപക്ഷം ചെയ്തത് ഇന്നതാണ് അവസ്ഥ കുറേ ആളുകളൊന്നും മരിച്ചു കിട്ടിയാൽ അതിൽ കുറേ ലാഭം കൊയ്യാവെന്നുള്ള ഒരു ഒരു ദുഷ്ടലാക്കായിരുന്നു ഈ സമരങ്ങളുടെ പിന്നിലെന്ന് ആക്ഷേപിച്ചാൽ അതിനെ എങ്ങനെ അവർക്ക് നിഷേധിക്കാൻ കഴിയുക